അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് അറിയത്തില്ലേ? അപ്പൊ ഞാൻ ഒരുപാട് നാളായി എന്റെ ഒരു ബ്യൂട്ടി ബ്ലോഗോ അല്ലെങ്കിൽ കെയർ റൊട്ടീൻ ബ്ലോഗോ ഇതൊക്കെ ചെയ്തിട്ട്, സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്റെ ലിപ് കെയർ ബ്ലോഗാണ്. സാധാരണ ഞാൻ ലിപ് കെയർ ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ ഞാൻ ഇതിന് ഈ ഒരു ഇടയായിട്ട് ഞാൻ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കി. സത്യം പറഞ്ഞാൽ എനിക്കൊരു അടിപൊളി ബെസ്റ്റ് റിസൾട്ടാണ് കിട്ടിയത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. സോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് മുന്നിലേ ഓൾമോസ്റ്റ് ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, ഇത് ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്ത് കണ്ട ഒരു വീഡിയോ ആണ്. ബിക്കോസ് ഇത് കാരണം എല്ലാവർക്കും നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ട്രൈ ചെയ്തതിൻ്റെ കൂടുതൽ ഞാനൊരു ലിപ് ബാമും കൂടി വീട്ടിൽ ഉണ്ടാക്കി. സോ അതും കൂടിയാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ലിപ് ബാമിൻ്റെ വീഡിയോ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയോ എന്ന് അറിയത്തില്ല, പക്ഷെ ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറഞ്ഞു തരും. സോ എങ്ങനെയാണ് ഞാൻ എൻ്റെ ലിപ് കെയർ റൊട്ടീൻ ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഹലോ, എൻ്റെ കോലം കണ്ടിട്ട് ആരും പേടിക്കണ്ട, ഞാൻ കുളിക്കാൻ പോകുന്നതാണ്. കുളിക്കാൻ പോകുന്നതിന് മുന്നേ കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലിപ്പ് എങ്ങനെ, എൻ്റെ ലിപ്പ് ഞാൻ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ ലിപ്പിൽ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, നല്ല ഡാർക്ക്നെസ് ആണ്. ഒരു 3-4 ഡേയ്സ് ആയിട്ട് ഞാൻ ലിപ് ബാം ഒന്നും യൂസ് ചെയ്യുന്നില്ല. സോ ഇപ്പോഴേ എൻ്റെ ഉള്ളൊരു നോർമൽ ലിപ് ബാമാണ്. ഞാൻ ഇതെല്ലാം ലിപ്പാണ്, ഞാൻ ഇതെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലിപ്പ് എങ്ങനെ ചേഞ്ച് ആവുന്നതാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ്, ഇതൊരു 3 സ്റ്റെപ്പായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ചെയ്ത് കാണിച്ചു തരുന്നത്. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലിപ് സ്ക്രബാണ്. ലിപ് സ്ക്രബ് ഞാൻ നോർമലി ഹോമിലി പ്രിപ്പയർ ചെയ്തൊരു ലിപ് സ്ക്രബാണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു വീഡിയോ ഞാൻ നോർമലി മുന്നിലേ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ബീട്രൂട്ടും അരിപ്പൊടിയും പഞ്ചസാരയും നെയ്യും ക്യാപ്സ്യൂളും ഒക്കെ ചേർത്തിട്ട് പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് നമ്മുടെ ലിപ് സ്ക്രബ് എന്ന് പറയുന്നത്. സ്ക്രബ് യൂസ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. വളരെ പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ് നമ്മുടെ ലിപ് സ്ക്രബ് എന്ന് പറയുന്നത്. ബീട്രൂട്ട് എന്ന് പറഞ്ഞാൽ പ്യുവർ നാച്ചുറലാണ്. ആ നാച്ചുറൽ നമ്മുടെ ലിപ്പിന് ഭയങ്കരമായിട്ട് നിറം കൊടുക്കുകയും ചെയ്യും. ഡാർക്ക്നെസ്സും വീറ്റ്നെസ്സും പിന്നെ നമ്മുടെ പീൽ ഇളകുന്നതൊക്കെ ഒരുപാട് കുറച്ച് തരുകയും ചെയ്യും. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെടുത്തിട്ടുള്ള സ്ക്രബ്, അതായത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നാച്ചുറൽ സ്ക്രബ് യൂസ് ചെയ്തിട്ട് ലിപ്പ് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ പരിപാടി. ഫസ്റ്റ് നമ്മൾ കൈ കൊണ്ട് സ്ക്രബ് ചെയ്യണം, അതിനുശേഷം മാത്രമാണ് ബ്രഷ് യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ നല്ലതുപോലെ സ്ക്രബ് ചെയ്യണം, മീൻസ് നല്ല സോഫ്റ്റായിട്ട് വേണം സ്ക്രബ് ചെയ്യാൻ, റൊട്ടേഷൻ രീതിയിൽ വേണം സ്ക്രബ് ചെയ്യാൻ. ഒരുപാടായിട്ട് ഒരസം ആണെങ്കിൽ ചുണ്ടിൽ ക്രാഷസ് വരാൻ ഒരുപാട് ചാൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് പതിയെ വേണം നന്നായിട്ട് സ്ക്രബ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ടാണ് സ്ക്രബ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രബ് ചെയ്യാം. പറഞ്ഞാൽ നമ്മുടെ ലിപ്പിന് ഒരു മാസ്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ മാസ്ക് എങ്ങനെ ഉണ്ടാക്കണ്ടേ എന്ന് അറിയണ്ടേ, പെട്ടെന്ന് പോയി കണ്ടിട്ട് വന്നോളൂ. അപ്പോൾ നല്ലതുപോലെ മഞ്ഞളും ഹണിയും മാത്രമാണ് ഞാൻ ഈ ഒരു ലിപ് സ്ക്രബിലേക്ക് എടുത്തിട്ടുള്ളത്. ഇത് ഭയങ്കരമായിട്ട് റിസൾട്ട് തരുന്ന ഒരു സാധനമാണ് കേട്ടോ. കാരണം ലിപ് മാസ്ക് നമ്മൾ ഫേസിന് മാസ്ക് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ലിപ്പിനും ഒരു മാസ്ക് അത്യാവശ്യമാണ്. അപ്പോൾ മഞ്ഞളും തേനും മാത്രം യൂസ് ചെയ്തിട്ട് ഒരു മാസ്കാണ് ഞാൻ ലിപ്പിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. തേനിന് പകരം അലോവേര ജെല്ലായിരുന്നാലും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം, ലിപ് മാസ്ക്. അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മഞ്ഞപ്പൊടിയും തേനും കൂടെ യൂസ് ചെയ്തിട്ടുള്ളൊരു ലിപ് മാസ്കാണ്. ഇത് ഭയങ്കരമായിട്ട് എൻ്റെ ലിപ്പിന് എഫക്റ്റ് ചെയ്തൊരു സാധനമാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ലിപ്പ് എത്രത്തോളം ചേഞ്ച് ആയിട്ടുണ്ടെന്ന്. ഫസ്റ്റ് ഇരുന്ന ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ പോയിട്ട് സ്ക്രബ് ചെയ്തപ്പോൾ ഇച്ചിരി ഒന്ന് സോഫ്റ്റായി. നല്ല രസമാണ് കേട്ടോ കാണാൻ തന്നെ. തൊട്ട് നോക്കുമ്പോഴേ അറിയാം നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് ലിപ് മാസ്ക് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ വാഷ് ചെയ്ത് കളയാൻ.
സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലിപ് ബാം ആണ്. ലിപ് സ്ക്രബ് ഉണ്ടാക്കിയ അതേ മെറ്റീരിയലിൽ തന്നെ, അതേ ഫോളോയിൽ തന്നെ ലിപ് സ്ക്രബ് ഉണ്ടാക്കിയ അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പക്ഷെ ഒരേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞത്, നമ്മൾ ആദ്യം ബീട്രൂട്ട് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നെയ്യും ക്യാപ്സ്യൂളും മാത്രം ഇട്ട് നന്നായിട്ട് 10-15 മിനിറ്റ് നന്നായിട്ട് ഇളക്കുമ്പോഴേക്കും നമ്മുടെ ലിപ് ബാമും റെഡി ആയി കഴിഞ്ഞു. ഇതും ഹോംലി പ്രിപ്പയർഡ് ആണ്. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ അത് നിങ്ങൾ എളുപ്പത്തിൽ കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും എങ്ങനെയാണെന്ന്. അപ്പോൾ ഫൈനൽ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ലിപ് ബാം എങ്ങനെ ലിപ്പിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അത് നമ്മൾ നല്ലതുപോലെ കഴുകി കളയുമ്പോഴത്തേക്കും തച്ചുണ്ട് ഈ ഒരു രീതിയിലാണ് വരുന്നത്. ആ ഒരു രീതിയിൽ വന്നതിന് ശേഷം നമ്മൾ അതിനുശേഷം വീട്ടിൽ തന്നെ ഉണ്ടാക്കി ലിപ് ബാം ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ലിപ്ബാമിൻ്റെ വീഡിയോ നിങ്ങൾ മുന്നിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഫുള്ള് നാച്ചുറൽ ആയതുകൊണ്ട് നമുക്ക് ഒരു സൈഡ് എഫക്ട്സും ഇല്ല. ബീട്രൂട്ടൊക്കെ ആണെങ്കിൽ നല്ല നിറം തരും ചെയ്യും. ഇത് നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിപ്സിന് നല്ല വ്യത്യാസം ഉണ്ടാകും. സാധാരണ നിങ്ങൾ ഇപ്പോൾ ഉള്ളതിനേക്കാളും നല്ല പിങ്ക്നെസ് ആയിരുന്നാലും ഡാർക്ക്നെസ് ആയിരുന്നാലും എല്ലാം കുറയുകയും ചെയ്യും. ചൂണ്ടിന് നല്ല ഭംഗി വരുകയും ചെയ്യും. ഞാൻ ഇപ്പൊ കുറിച്ച് സുന്ദരി കുട്ടിയായിട്ട് വന്ന നിപ്പുണ്ടല്ലേ. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ വൈകിട്ടാണ്. ബൈ ഫ്രം നീരജ അമ്മൂസ്.